തായ്ലാന്റിൽ ജോലി വാഗ്ദാനം നൽകി യുവാക്കളെ കെണിയിൽപ്പെടുത്തി മലയാളി സംഘം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും യുവാക്കളാണ് ഈ സംഘത്തിന്റെ കെണിയിൽപ്പെട്ടിരിക്കുന്നത്. ഈ മാസം 15-നാണ് ഇവർ തായ്ലാന്റിലേക്കെത്തിയത്. പിന്നീട് ഇവരെ മ്യാൻമാറിലേക്ക് കടത്തുകയും നിയമവിരുദ്ധമായ ജോലി ചെയ്യാൻ നിർബന്ധിപ്പിക്കുകയുമാണ് ഈ സംഘം ചെയ്തത്. GMJ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന ഏജൻസിയാണ് ഡാറ്റ എൻട്രി ജോലി വാഗ്ദാനം നൽകി ഇവരെ കെണിയിൽപ്പെടുത്തിയത്. 20 വരുന്ന മലയാളി യുവാക്കളെ കൊണ്ടുവന്ന് ഇവർ നിയമവിരുദ്ധമായ ജോലികൾ ചെയ്യിപ്പിക്കുകയും പുറത്തു പറയാനോ ഫോൺ ഉപയോഗിക്കാനോ പറ്റാത്ത രീതിയിലാണ് ഇവർ കെണിയിൽപ്പെട്ടിട്ടുള്ളത്. $3,000 നൽകിയാൽ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാമെന്നും ഈ സംഘം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഇവരുടെ വീഡിയോ കാണാം. ഹലോ, നമസ്കാരം. ഞങ്ങൾ ഇപ്പോൾ മ്യാൻമാറിലാണ് ഉള്ളത്. ഞങ്ങളിവിടെ കുറച്ച് മലയാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും കുറച്ച് ഇവിടെ പെട്ട് കിടപ്പുണ്ട്. പുറത്ത് ആർക്കും അറിയത്തില്ല സംഭവം എന്താന്നുള്ളത്. വീട്ടിൽ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവർ ടെൻഷൻ അടിക്കുന്നുള്ള കാര്യത്തിൽ. കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ തായ്ലൻഡിൽ ജോലി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടുന്ന് എയർപോർട്ടിൽ ഇറങ്ങി വണ്ടിയിൽ കയറിയ നിമിഷം മുതൽ കൺപോയിന്റിലായിരുന്നു ഞങ്ങൾ. അവിടുന്ന് ഇവിടെ ഒരു റിവറൊക്കെ ക്രോസ് ചെയ്യിപ്പിച്ച് ഞങ്ങളിവിടെ മ്യാൻമാറിൽ കൊണ്ടുവന്നിട്ടേക്കണം. ഇവിടെ സ്കാമിംഗ് ആണ് ജോലി എന്ന് വെച്ചാൽ ആളെ പറ്റിക്കുന്ന പണിയാണ്. ഇല്ലീഗലാണ് ഇവിടെ മൊത്തം ഇല്ലീഗൽ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 12-14 മണിക്കൂർ നമ്മളെ അവിടെ നിന്ന് ഏജൻസി ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളെ ഗൺപോയിന്റിലാണ് ഇതുവരെ കൊണ്ടുവന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇത്രയും നാളും പെട്ട് കിടക്കുമായിരുന്നു. എങ്ങനെയാണ് ആരറിയിക്കണമെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ കുറെ മലയാളിയായിട്ട് തന്നെ ഒരു 20 ഉണ്ട്. പക്ഷേ ഇവിടെ റൂം വിട്ട് പുറത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂല. ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ പുറത്തത്തില്. ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുപോകണം. കാരണം ഇവിടെ ഞങ്ങളുടെ ജീവന് യാതൊരു ഉറപ്പില്ല. അമ്മൊരു സിറ്റുവേഷനാണ് ഇപ്പോ. ഇന്ത്യൻസ് ഇപ്പൊ ഇപ്പഴും ഇത് നടക്കുന്നുണ്ട്. നാട്ടില് ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ തായ്ലാന്റിൽ തായ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് അവർ ഗൺ പോയിന്റിൽ നമ്മളെ കടത്തി കൊണ്ടുവരാണ്. കടത്തി കൊണ്ടുവന്ന് ഇല്ലീഗൽ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കണേ. ഇപ്പൊ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നുണ്ട്. ഇവിടെ അസുഖം വന്നാൽ പോലും ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവിടെ ഞങ്ങളിപ്പോ കുറെ പേരോട് പട്ടിടക്കുണ്ട്. ഇപ്പൊ ഞങ്ങളിവിടെ വർക്കിന് പോവാതെ പനിയായതുകൊണ്ട് ലീവ് എടുത്തിരിക്കുകയാണ്. അയാൾ 3 ഉള്ളൂ ഇപ്പൊ ഇവിടെ. ഇവിടെ കുറെ പേരുണ്ട്. ഇവിടെ പുറത്തു നിന്ന് മറ്റുള്ളവരെ ബന്ധപ്പെടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഓരോരോ ബിൽഡിങ്ങിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും പറ്റൂല. മൊത്തത്തില് ഇവിടെ മിലിറ്ററിയും ഗൺ പോയിന്റ് ആണ് ഇവിടെ മൊത്തം കണ്ട്രോൾ. പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവനപകടത്തിലോ ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം അത്രക്ക് റിസ്ക് ആണ്. ഇപ്പൊ രണ്ടും കൽപ്പിച്ചാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും ഒന്ന് ഞങ്ങളെ തിരിച്ചെത്തിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഞങ്ങൾ മാത്രമല്ല ഇന്ത്യൻസായിട്ട് ഒരുപാട് പേര് പെട്ട് കിടക്കാണ്. ആർക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ സ്വന്തം ജീവൻ പണയിച്ചിട്ടാണ് ഈ വീട് എടുക്കണേ. ഇത് കഴിഞ്ഞിട്ട് എന്താവുന്ന ഒന്നും അറിഞ്ഞോ ഞങ്ങള്. സർക്കാരിന്റെ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യുന്നാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം നമ്മൾ അത്ര ടെൻഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം എല്ലാവരുടെയും ജീവനപകടത്തിലാണ് ഇപ്പൊ ഇവിടെ.